വടകര ലോക്സഭാ മണ്ഡലം ND സ്ഥാനാർത്ഥി CR പ്രഫുൽകൃഷ്ണൻ വടകരയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. വടകര കോടതിയിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ഹൃദ്യമായ സ്വീകരണമാണ് കോടതിയിൽ സ്ഥാനാർത്ഥിക്ക് ഒരുക്കിയത്. കോടതിയിൽ എല്ലാവരോടുമായി സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന നടത്തി. ചോമ്പാൽ ഹാർബർ, പുതുപ്പണം കറുകയിൽ, അങ്ങാടിത്താഴ മണൽവാർ എന്ന തൊഴിലാളികൾ, ചീനംവീട് UP സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രഫുൽകൃഷ്ണൻ സന്ദർശനം നടത്തി. അധ്യാപകരോടും പുതുപ്പണം ആയുർവേദ ആശുപത്രിയിലെത്തിയ രോഗികളോടും ജീവനക്കാരോടും വോട്ട് തേടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്ററിലും സന്ദർശനം നടത്തി. മേപ്പയിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയ ശേഷമാണ് വടകര കോടതിയിലെത്തി വോട്ട് തേടിയത്. വടകരയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയങ്കരമായ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നല്ല റെസ്പോൺസസ്സാണ്. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് വടകര കോടതിയിലാണ്. വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ പര്യടനം ആരംഭിച്ചത് ചോമ്പാല ഹാർബറിൽ നിന്നാണ്. സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ, മീൻപിടുത്തക്കാരെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ പര്യടനം ആരംഭിച്ചത്. നോക്കൂ, ഹാർബറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല. ഒരു ഹാർബർ നിർമ്മാണം പൂർത്തിയായി എന്നല്ലാതെ എല്ലാ വർഷവും നടക്കുന്ന മെയിൻ്റനൻസ് അവിടെ നടക്കുന്നില്ല. ഇവിടുത്തെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതികളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല, ഇവിടുത്തെ MP നടപ്പിലാക്കിയിട്ടില്ല. ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്, വല്ലാത്ത പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. അപ്പോൾ ഹാർബറിനൊക്കെ ഉള്ള 1300 കോടി രൂപ മത്സ്യസമ്പദ യോജനയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ട് 700 കോടിയും പാഴാക്കി കളഞ്ഞിരിക്കുന്നു, ലാപ്സാക്കി കളഞ്ഞിരിക്കുന്നു. 120 ബോട്ടുകളാണ് 1,20,00,000 സംസ്ഥാനത്ത് പാസ്സായത്. എന്താണ് കേരളം 12 ബോട്ടുകൾ മാത്രം എടുത്തത്? കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ 12,00,000 രൂപ മാറ്റിവെക്കാനില്ല. അതുകൊണ്ട് ആ ബോട്ടുകൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ വലിയ ചർച്ചയാണ്. മാഹിയിൽ മണ്ണെണ്ണയ്ക്ക് വലിയ സബ്സിഡി കിട്ടുന്നു, ഈ കേരളത്തിൽ ഒരു സബ്സിഡിയുമില്ല. ഇതെല്ലാം തന്നെ വലിയ പ്രതിഷേധമുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ കേരളത്തിൽ മാത്രം ഒന്നും നടക്കുന്നില്ല എന്നുള്ള കൃത്യമായ ധാരണ വോട്ടർമാർക്കിടയിലുണ്ട്. അത് വോട്ടായി മാറും. ഇരു മുന്നണികളെയും തെരഞ്ഞെടുത്താൽ അങ്ങ് ഡൽഹിയിൽ പോയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് നന്നായിട്ട് വടകരയിലെ വോട്ടർമാർക്കറിയാം. ആ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ NDA അനുകൂലമായിട്ട് ചിന്തിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന സമയത്തുള്ള ആൾക്കൂട്ടം, അവരുടെ പിന്തുണ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ പച്ചയായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിനാണ് ഇടതുപക്ഷവും UDFഉം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന് ഈ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു, ഇന്നയാൾക്ക് ഒരു മനുഷ്യൻ്റെ പേര് കാണിക്ക്, LDFകാർ UDFകാർ കാണിക്ക്. ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ഒറ്റ മുസ്ലിം സഹോദരങ്ങൾക്കും ഈ പൗരത്വ ഭേദഗതിയുടെ പേരിൽ ഇവിടുത്തെ പൗരത്വം നഷ്ടപ്പെടില്ല. പിന്നെ എന്തിനാണ് പച്ചയായിട്ടുള്ള ഈ വർഗീയ പ്രചരണം നടക്കുന്നത്? ഇവിടുത്തെ മുസ്ലിങ്ങൾ 2 പൗരന്മാരാണ്, അവർ പലായനം ചെയ്യപ്പെടേണ്ടി വരും എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള അസത്യ പ്രചരണം വലിയ വലിയ രൂക്ഷമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് നമ്മൾ വില കൊടുക്കേണ്ടി വരിക, കനത്ത വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇവരുടെയൊക്കെ ഉള്ളിൽ വർഗീയ വിഷം കുത്തിവെക്കുകയാണ് പിണറായി വിജയനും അതുപോലെ UDFഉം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന് പലായനം ചെയ്യേണ്ടി വന്നാൽ ഞങ്ങൾ BJP മുഴുവൻ അവരുടെ കൂടെ നിൽക്കും. ഒരൊറ്റ മുസ്ലിം സഹോദരനും ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകില്ല. ഇത് അസത്യ പ്രചരണമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് നന്നായിട്ട് അറിയാം. CAA പറ്റി, പൗരത്വ ഭേദഗതിയെ പറ്റി മനസ്സിലാക്കുന്ന ഒരൊറ്റ മുസ്ലിം സഹോദരങ്ങളും ഇതിൽ വീണുപോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇലക്ഷൻ സമയമാണ്, പെരുമാറ്റ ചട്ടമുള്ള സമയമാണ്. മുഖ്യമന്ത്രിക്കെതിരെ, UDFന്റെ നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾ 2 പൗരന്മാരാണെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അവകാശമാണുള്ളത്? ഇത്തരത്തിലുള്ള അസത്യ പ്രചരണം നടത്താൻ മുഖ്യമന്ത്രിക്ക് എന്ത് അവകാശമാണുള്ളത്? മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമെതിരെ കോടതി നടപടിയെടുക്കണം, ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുക്കണമെന്ന് കൂടി ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഉറപ്പായിട്ടും ഞങ്ങൾ സമീപിക്കും, ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ സമീപിക്കും. കോടതി കോൺഫിഡൻസ് ഏതാണ്?
ശരി.